പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ ഏതൊരു എക്സാമിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വാതി മ്യൂസിക് അവാർഡ് ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ഓമനക്കുട്ടി കർണാട്ടിക് വോക്കലിസ്റ്റ് കെ ഓമനക്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി മ്യൂസിക് അവാർഡിന് അർഹയായത് കൂടാതെ ഇബ്രാഹിം വെങ്കാരം എസ് എൽ സദാനന്ദ അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ആണ് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഇൻ വിച്ച് പ്ലേസ് ഓഫ് കേരള ദി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിൽ ബി ഇനോഗ്രേറ്റഡ് ഓൺ ട്വൻറ്റി ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി വൺ കേരളത്തിലെ ഏത് സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി ഡിജിറ്റൽ സർവകലാശാല ഉദ്ഘാടനം ചെയ്യുന്നത് അറ്റ് ടെക്നോസിറ്റി മംഗലാപുരം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി കെ യു ഡി എസ് ഐ ടി ടെക്നോസിറ്റി മംഗലാപുരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഈ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുന്നത് ഹൂ അറ്റ് ഏജ് ഓഫ് നയൻ

ഷെയർവുഡ് ഹാൾ സീനിയർ സെക്കൻഡറി സ്കൂൾ ചെന്നൈയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആയിട്ടുള്ള ഹയൻ അബ്ദുള്ളയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും നൂറ്റി എഴുപത്തിരണ്ട് ഡിഷുകൾ ഒരു മണിക്കൂർ കൊണ്ട് പാചകം ചെയ്ത് സ്ഥാനം പിടിച്ചത് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റം ഓഫ് ആർമി ആൻഡ് എയർഫോഴ്സ് വേർഷൻ ജോയിൻലി ട്രയൽ ഓൺ നയൻറ്റീൻ ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് എയർഫോഴ്സിനും ആർമിക്കും വേണ്ടി സംയുക്തമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സിസ്റ്റത്തിന്റെ പേര് ഹെലീന ആൻഡ് ധ്രുവാഷ്ട്ര ഹെലീന ആർമി വേർഷനും ധ്രുവാഷ്ട്ര എയർഫോഴ്സ് വേർഷനും ആണ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ വെച്ച് ഈ പരീക്ഷണം നടത്തിയത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഈ മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലോക്ക് ഓൺ ബിഫോർ ലോഞ്ച് എൽ ഒ ബി എൽ ആണ് ഹെലീനയുടെയും ധ്രുവ്രയുടെയും പ്രത്യേകത ബിറ്റ്വീൻ വിച്ച് റെയിൽവേ സ്റ്റേഷൻ ഡിഡ് ദി ഫസ്റ്റ് ടൈം ദി ഇലക്ട്രിക് എൻജിൻ റൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ആസാം ഏത് റെയിൽവേ സ്റ്റേഷനുക്കിടയിലാണ് ആസാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക് എൻജിൻ ഓടിയത് ബുംകൈഗാവ് സാറുപേട്ട സ്റ്റേഷനും ബൊങ്കേഗാം സാരപ്പെട്ട സ്റ്റേഷൻ ഇടയിലാണ് രണ്ടായിരത്തി ഇരുത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ എഞ്ചിൻ ഓടിയത് ഇത് ആസാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൂടി ന്യൂ ബൊങ്കേഗാവും റാങ്കേനും ഇടയിൽ ഇലക്ട്രിക് എഞ്ചിൻ ട്രെയിൻ ഓടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാട്ട് ഇസ് ദ നെയിം ഓഫ് ഇൻറ്റൻസിഫൈഡ് മിഷൻ ലോഞ്ച് ടു എക്സ്പാൻഡ് ഇമ്യൂണൈസേഷൻ കവറേജ് അക്രോസ് ദി കൺട്രി രാജ്യത്തുടനീളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച മിഷന്റെ പേര് ഇന്ദ്രധനുഷ് ത്രീ പോയിന്റ് സീറോ മിനിസ്റ്റർ ഡോക്ടർ ഹർഷ് വർദ്ധൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇൻറ്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് ത്രീ പോയിൻറ്റ് സീറോ ലോഞ്ച് ചെയ്തു കുട്ടികളിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലുമാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും ഇരുന്നൂറ്റമ്പത് ആയിട്ടാണ് ഇത് ആദ്യത്തെ രണ്ട് റൗണ്ട്സ് നൽകാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് ദ നെയിം ഓഫ് നാസാസ് ഫിഫ്ത്ത് റോവർ വിച്ച് സക്സസ്ഫുള്ളി ലാൻഡ് ഓൺ മാസ് ഇൻ എ ഡീപ് ജസീറോ ക്രീറ്റർ ഓൺ എയ്റ്റീൻ ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് ചൊവ്വയിലെ ആഴത്തിലുള്ള ജസീറോ ഗർത്തത്തിൽ വിജയകരമായി ഇറങ്ങിയ നാസയുടെ അഞ്ചാമത്തെ റോവറിൻ്റെ പേര് പെർസീവറൻസ് പെർസീവറൻസ് ദ മോസ്റ്റ് അഡ്വാൻസ് ആസ്ട്രോബയോളജി ലാബോറട്ടറി അടങ്ങുന്ന ഫിഫ്ത്ത് റോവർ ഇതിൽ പത്തൊമ്പത് ക്യാമറയും ടു മൈക്രോഫോൺസും കൂടാതെ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും ഉള്ള ഈ റോവർ ഏതാണ്ട് ഏഴ് മാസം എടുത്തു ചൊവ്വയിലെത്താൻ നാനൂറ്റി എഴുപത്തിരണ്ട് മില്യൺ കിലോമീറ്റർ ആണ് ഇത് യാത്ര ചെയ്തത് ഏതാണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതിൻ്റെ വേഗത ഹൂ വൺ ദി ജി വി രാജ അവാർഡ്സ് ഫോർ ടു തൗസൻഡ് നയൻറ്റീൻ ദി കേരള സ്റ്റേറ്റ്സ് ഹയസ്റ്റ് സ്പോർട്ടിങ് ഹോണർ കേരളത്തിലെ പരമോന്നത കായിക ബഹുമതിയായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജി വി രാജ അവാർഡുകൾ നേടിയതായി മയൂക്ക ജോണി ആൻഡ് കുഞ്ഞു മുഹമ്മദ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഏറ്റവും പരമോന്നത അവാർഡായിട്ടുള്ള ജി വി രാജ അവാർഡ് മയൂക്ക ജോണിയും കുഞ്ഞു മുഹമ്മദും അർഹരായി മയൂക്ക ജോണി ലോങ് ജമ്പ് ആൻഡ് ട്രിപ്പിൾ ജമ്പിൽ സ്പെഷ്യലൈസ്ഡാണ് മലിക്കോണിയുടെ കറണ്ട് റെക്കോർഡ് പതിനാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് മീറ്റർ കൂടാതെ നാഷണൽ ലെവലിൽ ഇന്ത്യയിൽ ആദ്യത്തെ വനിതയാണ് പതിനാല് മീറ്റർ മറികടക്കുന്നത് കുഞ്ഞി മുഹമ്മദ് സ്പെഷ്യലൈസേഷൻ നാന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഹൂ വൺ ദി ഡബ്ല്യൂ ടി എ ടു ഫിഫ്റ്റി ഡബിൾസ് ഇൻ ദി ഫിലിപ്പ് ഐലൻഡ് ട്രോഫി ടെന്നീസ് ടൂർണമെൻറ്റ് വിച്ച് ഹെൽ ഓൺ നയൻറ്റീൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് നടന്ന ഫിലിപ്പ് ഐലൻഡ് ട്രോഫി ടെന്നീസ് ടൂർണമെന്റിൽ ഡബ്ല്യു ടി എ ടു ഫിഫ്റ്റി ഡബിൾസ് നേടിയതായി അൻകിത റൈന അൻഗിത റൈനയും പാർട്ണർ ആയിട്ടുള്ള റഷ്യയിലെ കാമില റഖിമോയിങ് ഒരുമിച്ചാണ് ഫിലിപ്സ് ഐലൻഡ് ട്രോഫി ടെന്നീസ് ടൂർണമെന്റിൽ ഡബ്ല്യു ടി എ ടു ഫിഫ്റ്റി ഡബിൾസ് നേടിയത് അന്ന ബ്ലിങ്കോവയും റഷ്യയിലെ ൻ ഓപ്പൺ ട്വന്റി ട്വന്റി വൺ ഡബിൾ ടൈറ്റിൽസ് ഓൺ നയൻറ്റീൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതന് ഓസ്ട്രേലിയൻ ഓപ്പൺ ട്വന്റി ട്വന്റി വൺ നേടിയത് ആരെല്ലാം എലീസ് മെർട്ടൻസ് ആൻഡ് ആര്യാന സബൈലങ്ക ബെൽജിയം പ്ലെയർ ആയിട്ടുള്ള എലിസ് മേർട്ടൻസും ബലൂറഷ്യൻ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ആര്യാന സബേലങ്കയുമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ട്വൻറ്റി ട്വൻ്റി വൺ വിജയിച്ചത് നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്